നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി തുടങ്ങി 27 നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2021 കർക്കിടകമാസം വരെയുള്ള പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ഫലങ്ങൾ എല്ലാവർക്കും അനുഭവ യോഗമാകണമെന്നില്ല. കാരണം നക്ഷത്രഫലം അനുഭവിക്കുവാൻ മറ്റ് 4 ഘടകങ്ങൾ കൂടി അനുകൂലമായിരിക്കണം. ആ 4 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. നാം താമസിക്കുന്ന വീടും സ്ഥലവും ദോഷം ഇല്ലാത്തതായിരിക്കണം. 2. ശത്രുദോഷം പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നക്ഷത്രഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കില്ല. 3. പിതൃദോഷമുണ്ടെങ്കിലും നക്ഷത്രഫലം അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടാകില്ല. 4. കുടുംബ പരദേവതമാരുടെ ദുരിതാവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന ദോഷങ്ങൾ. അങ്ങനെയുള്ള ദോഷം നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നക്ഷത്രഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നക്ഷത്രഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഏത് തരം ദോഷമാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കണം. അല്ലാതെ പരിഹാരങ്ങൾ ചെയ്യാതെ നാം സ്വയം പഴിച്ചും മറ്റുള്ളവരെ പഴിച്ചും ജീവിതം പാഴാക്കാതിരിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും തീർച്ച, പക്ഷേ അതിനെ പരിഹരിക്കുവാനുള്ള ബുദ്ധിയും ശ്രമവുമാണ് ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും നേർന്നുകൊണ്ട് സുനിൽ സുന്ദർ. അത്തം. അത്തം നക്ഷത്രക്കാർ ദാമ്പത്യ ഐക്യം ഉണ്ടാകുവാൻ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ടി വരും. ഭൂമി സ്വന്തമാക്കാനും അതുവഴി അതൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചതിയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ നോക്കണം. സന്തതികളുടെയോ ജീവിത പങ്കാളിയുടെയോ ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവണത ഉപേക്ഷിക്കണം. നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ഈ സമയത്ത് സാധിക്കും. വാദം, നാഡി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും ചികിത്സ തേടാനും സാധ്യത കാണുന്നു. കുടുംബത്തിൽ നിന്നും ന്യായമായി ലഭിക്കുവാനുള്ള സ്വത്തുവകകൾ കിട്ടാൻ യോഗമുള്ള സമയമാണിത്. ഈ കാലയളവിൽ സത്യവും മിഥ്യയും തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ പലയിടത്തും വിജയിക്കുവാൻ സാധിക്കും. കർഷകർക്ക് തങ്ങളുടെ മേഖലകളിൽ പുതിയ രീതികൾ നടപ്പിലാക്കാനും അതുവഴി വിജയം കൈവരിക്കാനും സാധിക്കും. ധർമ്മപ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ എന്നിവയിൽ ഏർപ്പെടാനും സാമൂഹികമായ പല വിഷയങ്ങളിൽ ഏർപ്പെട്ട് ചുറ്റുമുള്ളവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാനും സാധിക്കും. അതുവഴി സമൂഹത്തിൽ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. അതുപോലെ ചിലവ് നടത്തുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണിത്. കാരണം ഈ കാലയളവിൽ പലപ്പോഴും അധിക ചിലവിന് സാധ്യത കാണുന്നുണ്ട്. ആരോപണം, തർക്കം, കിംവദന്തി എന്നിവ ഉണ്ടാകും. പക്ഷേ നമ്മൾ കരുതിയിരുന്നാൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും. കുട്ടികൾ സൂക്ഷിക്കണം. കാരണം ഒരുപാട് പ്രയാസങ്ങൾ ഈ സമയം നേരിടേണ്ടി വരാം. വിനോദവുമായി ബന്ധപ്പെട്ടു വരുന്ന അപകടങ്ങൾ ഈ അവസരത്തിൽ കാണുന്നുണ്ട്. മറ്റു കുട്ടികൾ മൂലം ചില കുഴപ്പങ്ങളും ഉണ്ടാകാം. ആയതിനാൽ കുട്ടികളെ വളരെ സൂക്ഷിക്കണം. ഗണപതി പ്രീതി ദോഷപരിഹാരത്തിന് നല്ലതാണ്. ഗണപതി ക്ഷേത്ര ദർശനം, കർഗമാല, അർച്ചന, ഗണപതിക്കുള്ള വിശേഷ നൈവേദ്യ സമർപ്പണം, നാളികേര മുടക്കൽ എന്നിവ ചെയ്യുന്നത് നല്ലതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡീദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡീദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.